ലാൽസലാം ലെഫ്റ്റ് സൈബർ കമാൻഡ് അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല. ജൂലൈ 2 വ്യാഴം. ആവർത്തിക്കരുത് സാത്താൻകുളം ക്രൂരത. കോവിഡ് മഹാമാരി പടർന്നു പിടിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്. രോഗികളുടെ എണ്ണം 90,000-ൽ അധികമായി. മരണസംഖ്യ 1,200 കടന്നു. രോഗപ്പകർച്ച തടയുന്നതിനായി കഠിനമായ ശ്രമം നടക്കുമ്പോഴാണ് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് തമിഴ്നാട് പോലീസ് ഒരു അച്ഛനെയും മകനെയും കസ്റ്റഡിയിൽ മർദ്ദിച്ചു കൊന്നത്. ലോക്ഡൌൺ നടപ്പാക്കുന്നതിലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും കേരളത്തിൽ അടക്കം പോലീസ് മികച്ച പ്രവർത്തനം നടത്തുന്ന വേളയിൽ തന്നെയാണ് തമിഴ്നാട്ടിൽ കസ്റ്റഡിയിൽ ഇരട്ടക്കൊല നടന്നത്. തൂത്തുക്കുടി ജില്ലയിലെ സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലാണ് ക്രൂര പീഡനം നടന്നത്. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ചുവെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത ജയരാജൻ എന്ന 60-കാരനെയും മകൻ 31-കാരനായ ബെനിക്സിനെയുമാണ് പോലീസ് കൊലപ്പെടുത്തിയത്. സ്വാഭാവികമായും വലിയ പ്രതിഷേധമുയർന്നു. അമേരിക്കയിൽ മെയ് 25 പോലീസിന്റെ വംശീയവരിക്കിരയായ കറുത്ത വംശജൻ ജോർജ് ഫ്ലോയിഡിന്റെ വധത്തോടെയാണ് ജയരാജന്റെയും ബെനിക്സിന്റെയും കൊലപാതകം താരതമ്യം ചെയ്യപ്പെട്ടത്. ഏതായാലും തമിഴ്നാട്ടിലെ തെരുവുകളിൽ പ്രതിഷേധം ഇരമ്പി. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് CPIM പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പാർട്ടി സംസ്ഥാന സെക്രട്ടറി K.ബാലകൃഷ്ണനെ പോലീസ് കൂടല്ലൂരിൽ അറസ്റ്റ് ചെയ്തു. സ്ഥലം MPയും DMK നേതാവുമായ കരിമൊഴി ഇരുവരുടെയും വീട് സന്ദർശിക്കുകയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനോട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചും കേസിൽ സ്വമേധയാ ഇടപെട്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. തൂത്തുക്കുടിയിലെ സാത്താൻകുളം പോലീസ് സ്റ്റേഷൻ തന്നെ ഹൈക്കോടതി ഏറ്റെടുക്കുന്ന സ്ഥിതിയുണ്ടായി. ഹൈക്കോടതി ഉത്തരവിട്ട അന്വേഷണവുമായി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സഹകരിക്കാത്തതിനെ തുടർന്നാണിത്. ഫോറൻസിക് അഡീഷണൽ ഡയറക്ടറോടെ വിദഗ്ധ സംഘത്തെ അയച്ച് തെളിവെടുപ്പ് നടത്താനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ലോക്ഡൌൺ നിയന്ത്രണം ലംഘിച്ചുവെന്ന നിസ്സാരകാര്യം പറഞ്ഞാണ് പോലീസ് ജയരാജനെയും മകനെയും അറസ്റ്റ് ചെയ്തത്. 8:00 കടകൾ അടയ്ക്കണമെന്നാണ് ഉത്തരവ്. സാത്താൻകുളത്ത് മൊബൈൽ കടയാണ് ഇവർ നടത്തുന്നത്. കടയടയ്ക്കാൻ 15 മിനിറ്റ് വൈകിയതിനാണ് പോലീസ് കടയിലുണ്ടായിരുന്ന ജയരാജനെ അറസ്റ്റ് ചെയ്തത്. അച്ഛനെ അറസ്റ്റ് ചെയ്തതറിഞ്ഞാണ് മകൻ ബെനിക്സ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പോലീസ് സ്റ്റേഷനിൽ ഭീകര മർദ്ദനത്തിനാണ് ഇരുവരും വിധേയരായത്. മലദ്വാരത്തിൽ ലാച്ച കയറ്റിയവരെ മർദ്ദനമുണ്ടായെന്നാണ് റിപ്പോർട്ട്. ഇവരിരുന്ന വാഹനത്തിൽ രക്തം കട്ടപിടിച്ച് കിടക്കുന്നതായി ദൃക്സാക്ഷികൾ പറയുകയുണ്ടായി. ഇവരെ 20:00 PM സാത്താൻകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് B. ശരവണന് മുമ്പിൽ ഹാജരാക്കിയത്. ഇതൊന്നും ഗമനിക്കാതെ യാന്ത്രികമായി ഇരുവരെയും 120 കിലോമീറ്റർ അകലെയുള്ള കോവിഡ് പെട്ടി ജയിലിലേക്ക് അയക്കാനാണ് അഡീഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത്. ഈ നടപടിയും പരക്കെ വിമർശിക്കപ്പെട്ടു. സാത്താൻകുളം അഡീഷണൽ മജിസ്ട്രേറ്റിനെ പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് ചന്ദ്രു ആവശ്യപ്പെട്ടത് ഈ ഘട്ടത്തിലാണ്. ജുഡീഷ്യൽ വ്യവസ്ഥയെ തന്നെയാണ് അഡീഷണൽ മജിസ്ട്രേറ്റ് പരാജയപ്പെടുത്തിയിരിക്കുന്നതെന്നും ഒരു നിമിഷം പോലും പദവിയിൽ തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ലെന്നുമാണ് ജസ്റ്റിസ് ചന്ദ്രു അഭിപ്രായപ്പെട്ടത്. പ്രതിഷേധം ശക്തമായപ്പോൾ തെളിവുകൾ നശിപ്പിക്കാനും കള്ളക്കഥ മെനയാനുമാണ് പോലീസ് തയ്യാറായത്. ലോക്ഡൌൺ ലംഘിച്ചതിനെ ചോദ്യം ചെയ്തപ്പോൾ അച്ഛനും മകനും പോലീസിനെ ആക്രമിച്ചുവെന്നും കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ബലപ്രയോഗം നടത്തിയെന്നും നിലത്ത് വീണിരുണ്ടുവെന്നും ആ ഘട്ടത്തിലായിരിക്കാം മുറിവേറ്റതെന്നും ആണ് പോലീസിന്റെ പാർശ്വം.
എന്നാൽ സിസിടിവി ദൃശ്യങ്ങൾ ഇത് ശരിയല്ലെന്ന് തെളിയിച്ചു. ബലപ്രയോഗത്തിന്റെ ദൃശ്യങ്ങളൊന്നും ലഭ്യമായില്ല. പിടിച്ചു നിൽക്കാനാകാതെ അവസാനം പോലീസിന് നടപടിയെടുക്കേണ്ടി വന്നു. തൂത്തുക്കുടി എസ് പി അരുൺ ഗോപിനാഥനെ തൽസ്ഥാനത്തു നിന്നും നീക്കി. 8 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. CBI അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രിയും AIADMK നേതാവുമായ എടപ്പാടി പളനിസ്വാമി അറിയിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട പോലീസുകാർ തന്നെ അവരുടെ ജീവൻ അപഹരിക്കുന്ന കാടത്തമാണ് സാത്താൻകുളത്ത് അരങ്ങേറിയത്. 2006 ഇതേ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി കൊലപാതകം നടന്നതാണ്. എന്നിട്ടും അത് ആവർത്തിക്കുന്നുവെന്ന് പറയുന്നത് പോലീസ് സേനയിൽ ഇനിയും പരിഷ്കാരങ്ങൾ വേണം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2001 2018 ഇടയിൽ 1727 പേർ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടുവെന്നാണ് കണക്ക്. ഇതിൽ 810 കേസുകളിൽ മാത്രമാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പോലീസുകാരെ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 334 സംഭവങ്ങളിൽ മാത്രമാണ്. കേവലം 26 പോലീസുകാർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. പെരുകുന്ന കസ്റ്റഡി മരണങ്ങൾ ജീവിക്കാനുള്ള അവകാശത്തിനും പൗര സ്വാതന്ത്ര്യത്തിനും നേർക്കുള്ള വെല്ലുവിളി കൂടിയാണ്. പരിഷ്കൃത സമൂഹത്തിന് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതോടെ ഇന്നത്തെ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.